മരങ്ങാറ്റുപള്ളി പഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകളിൽ പെടുന്ന പ്രദേശത്ത് നാൽപ്പത് കുടുംബങ്ങൾ റോഡ് സൗകര്യമില്ലാതെ ദുരിതത്തിൽ തോടിനെ സംരക്ഷണവിധി തകർന്ന് നടപ്പാതെ പോലും തകർന്ന അവസ്ഥയിൽ രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും വിഷമിക്കുകയാണ് പ്രദേശവാസികൾ മരങ്ങാറ്റുപള്ളി പഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകളിൽ പെടുന്ന പ്രദേശത്തെ നാൽപ്പതോളം കുടുംബങ്ങളാണ് റോഡ് സൗകര്യമില്ലാതെ വിഷമിക്കുന്നത് ഇരുമുഖം ഭാഗത്ത് ആരംപുള്ളി മുതൽ മരങ്ങാറ്റുപള്ളി പള്ളിക്ക് സമീപം വരെ എത്തുന്ന ഭാഗത്താണ് റോഡില്ലാതെ കുടുംബങ്ങൾ വിഷമം അനുഭവിക്കുന്നത് തോടിനോട് ചേർന്ന് പാടത്തിന്റെ നടപ്പാത മാത്രമാണ് ഇവർക്ക് ആശ്രയമായിരുന്നുള്ളത് എന്നാൽ ഈ പ്രദേശത്തെ സംരക്ഷണഭിത്തി ഇടിഞ്ഞു വീണതോടെ നടപ്പാതയും തകർന്ന നിലയിലാണ് ഇതുവഴിയുള്ള ചെറിയ പാലവും തകർന്നിരിക്കുകയാണ് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിലാണ് ഇവർ ഏറെ ദുരിതം അനുഭവിക്കുന്നത് പഴക്കങ്ങളായി ഇതിലെ നടപ്പുവരുന്നതാണ് പാലക്കാട്ട് വല്ലൂരി പൊയ്ക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ ആ വഴി ഇല്ലാതെയായി അപ്പുറേ പോയി ആ വഴി അപ്പുറേ പോയ വഴി അവിടെ എങ്ങും എങ്ങും പിന്നെ മുട്ടിയിട്ടുമില്ല അത് ഇടവഴിക്ക് വന്ന് നിൽക്കുവാണ് ഇതിലെ വരേണ്ട വഴി അപ്പുറേ പോയത് കൊണ്ട് അത് കൂട്ടിമുട്ടിയിട്ടുമില്ല ഞങ്ങൾക്ക് ഇവിടെ വഴിയില്ല ഈ വഴി ഞങ്ങൾക്ക് ശരിയാക്കി തരണമെന്ന് ആണ് ഞങ്ങൾ ഞങ്ങളാവശ്യപ്പെടുന്ന എല്ലാവരോടും ഞങ്ങൾ ഞങ്ങളാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ആരും ഉത്തരവാദിത്തക്കാർ വന്നുമില്ല ഇത് ഇതേപ്പറ്റി പറഞ്ഞിട്ടുമില്ല ഞങ്ങള് വെള്ളം പൊങ്ങി പൊങ്ങിക്കഴിഞ്ഞാല് ചുറ്റി കറങ്ങിയാണ് വഴിയിലേക്ക് കയറുന്നത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ആണ് ഞങ്ങൾക്കുള്ളത് അത് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പം എല്ലാരോടും ഇങ്ങനെ അപേക്ഷിച്ച് കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത് അര കിലോമീറ്ററോളം കസേരയിലിരുത്തി ചുമന്നു കൊണ്ടുപോയാൽ മാത്രമേ ഒരു ഓട്ടോറിക്ഷയിലെങ്കിലും കയറ്റാൻ കഴിയുകയുള്ളൂ കഴിയുകയുള്ള അവസ്ഥയാണുള്ളത് വീതി കുറഞ്ഞ തൊണ്ടും പാടവരമ്പും മാത്രമാണ് ഇവർക്ക് യാത്രയ്ക്കായി ഉള്ളത് പ്രശ്നം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും റോഡിന് സ്ഥലം ലഭിക്കാത്തത് പ്രശ്നമായിട്ടുമുണ്ട് തങ്ങളുടെ യാത്രാ ദുരിതം അകറ്റണമെന്നും ചെറിയ വാഹനമെങ്കിലും സ്ഥലത്തെത്തിക്കാനും രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാനെങ്കിലുമുള്ള സൗകര്യം ഒരുക്കണമെന്നുമാണ് ഇവർ ആവശ്യപ്പെടുന്നത് പഞ്ചായത്ത് മെമ്പർ വാർഡ് മെമ്പറോടൊക്കെ ഈ പാടത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് മെമ്പറും ഉണ്ട് പ്രസിഡന്റ് മെമ്പറും ഉണ്ട് പ്രസിഡന്റും എല്ലാവരും ഉണ്ട് ഇന്ന് പോലും അതിൻ്റെ കൊടുത്തതിൻ്റെ ഒരു പേപ്പറോ ന്യൂസോ ഒന്നുമില്ല എല്ലാവരും ഇന്ന് തരാം നാളെ തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ മൂന്നാലഞ്ച് കൊല്ലായി ഇതിട്ട് തല്ലാൻ തുടങ്ങിയിട്ടുണ്ട് ഈ നാലാം ആൾക്കാർക്കും മൊത്തമായിട്ട് ഇവിടെ ഈ ഒരു വഴിയേ ഉള്ളൂ അത് കഴിഞ്ഞാണ് പിന്നെ ഇങ്ങനെയുള്ള വഴികളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പിന്നെ നടപടി ഉണ്ടാകണം പ്രശ്നത്തിൽ അധികൃതരുടെ അനുഭാവപൂർണമായ സമീപനം പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ സ്റ്റാർ വിഷൻ പല